നന്ദിഗ്രാം, പഴയ കർഷക പോരാട്ടത്തിന്റെ ഭൂമി, സി പി എമ്മിന്റെ അടിവേരർത്ത വിപ്ലവ ഭൂമി, കൃഷിഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ പ്രക്ഷോഭം നടത്തിയവരെ സി പി എം സർക്കാർ വെടിവെച്ച് വീഴ്ത്തിയ ഭൂമിക. ആ സംഭവത്തിന് ശേഷം ബംഗാളിൽ പിന്നീട് പാർട്ടിക്ക് പിടിച്ചു നിൽക്കാനായിട്ടില്ല. തുടർച്ചയായി 34 വർഷം ഭരിച്ച സി പി എമ്മിന് പശ്ചിമ ബംഗാൾ നഷ്ടമാകാൻ കാരണമായ സംഭവത്തിന്റെ പേര് കൂടിയാണ് നന്ദിഗ്രാം വെടിവെപ്പ്. മമതാ ബാനർജി എന്ന രാഷ്ട്രീയ നേതാവിന്റെ മുന്നേറ്റം രക്തക്കറ ഉണങ്ങാത്ത നന്ദിഗ്രാമിന്റെ മണ്ണിൽ നിന്ന് തന്നെയായിരുന്നു. അടുത്ത തെരഞ്ഞെടുപ്പോടെ തന്നെ 3 പതിറ്റാണ്ടുകളായി ഭരണം കൈയാളിയ സി പി എം അധികാരത്തിൽ നിന്ന് പുറത്തായി. ഇപ്പോൾ സി പി എമ്മിന് ബംഗാളിൽ ഒരു നിയമസഭാ അംഗം പോലും ഇല്ലാത്ത സ്ഥിതിയാണ്. ചട്ടകുഞ്ഞായ സി പി എമ്മിന്റെ ജാതകം നോക്കാനല്ല നന്ദിഗ്രാമിനെ കുറിച്ച് പറഞ്ഞത്. ഞാൻ എന്റെ രക്തം നൽകും, പക്ഷേ ടി എം സിക്ക് ഇവിടം നൽകില്ല. ഇത് പറഞ്ഞത് പശ്ചിമ ബംഗാളിലെ പ്രതിപക്ഷ നേതാവും ബി ജെ പി നേതാവുമായ സുവേന്ദു അധികാരിയാണ്. പറഞ്ഞത് ബംഗാളിലെ ഏകാധിപതി മമതാ ബാനർജിയോടാണ്. ജൂലൈ 8 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നന്ദിഗ്രാമിൽ നിന്ന് ഭരണകക്ഷിയായ ടി എം സിയെ പുറത്താക്കുമെന്നും അത് ഉറപ്പാക്കണമെന്നും തന്റെ അനുയായികളോട് നന്ദിഗ്രാമിലെ ഒരു പൊതുറാലിയിൽ സുവേന്ദു അധികാരി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നന്ദിഗ്രാമിലെ 17 ഗ്രാമപഞ്ചായത്തുകളിൽ 12 ബി ജെ പി പിടിച്ചെടുക്കുമെന്നും അധികാരി അറിയിച്ചു. നന്ദിഗ്രാം 2 ബ്ലോക്കിലെ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുന്നതിനിടെയാണ് അധികാരി ഈ പ്രസ്താവന നടത്തിയത്. തൃണമൂൽ കോൺഗ്രസ് അഴിമതിക്കാരാണെന്നും ബംഗാളിലെ ജനങ്ങൾ ഭരണകക്ഷിയിലെ അഴിമതിയെക്കുറിച്ച് ബോധവാന്മാരാണെന്നും കള്ളന്മാരെ മുന്നണിയിൽ നിന്ന് പുറത്താക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്തായാലും നന്ദിഗ്രാം ഇപ്പോഴും ഇന്ത്യയിലെ മുഖ്യധാര ഇടതുപക്ഷത്തിന് പേടിപ്പിക്കുന്ന ഒരു ഓർമ്മയായി തുടരുകയാണ്. സി പി എം ഇല്ലാത്ത ബംഗാൾ നിയമസഭ അതിന്റെ തെളിവ് കൂടിയാണ്. ഇനി അത് തൃണമൂൽ വിമുക്ത നന്ദിഗ്രാമും ബംഗാളുമാക്കാനുള്ള നീക്കത്തിലാണ് ബി ജെ പി. ജനദ്രോഹ നയങ്ങളുടെ അപ്പോസ്തലന്മാരായ ഒരു പാർട്ടിയുടെ കൂടി അന്ത്യത്തിന് ബംഗാൾ സാക്ഷ്യം വഹിക്കാൻ അധിക നാൾ കാത്തിരിക്കേണ്ടി വരില്ല. സുവേന്ദു അധികാരി പങ്കെടുത്ത റാലിയുടെ വീഡിയോ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാനായി ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.